ഈ പട്ടായം എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇന്ത്യൻസ് ആണ്. 8 വയസ്സിന് താഴെയുള്ളവരെ വരെ പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്നു. അപ്പോൾ അവരിൽ എന്താണ്, അവരുടെ ശരീരം വളരുന്നേ ഉള്ളൂ, വളരാൻ തുടങ്ങുന്നേ ഉള്ളൂ, ഉത്തരം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഞാനും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, പേടി എന്ന് പറഞ്ഞ സാധനം പയ്യെ പയ്യെ നമ്മളത് മാറ്റേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിലാണ് റേപ്പ് മറ്റു സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കൂടുതലെന്ന് എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. മേ ബി റിപ്പോർട്ടുകൾ എന്താണെന്ന് എനിക്കറിയില്ല. റിപ്പോർട്ടുകൾ പക്ഷേ എനിക്ക് തോന്നുന്നു ബീഹാറിലൊക്കെ പീഡനത്തിൻ്റെ ഇതൊക്കെ കൂടുതലാണ്. പക്ഷേ വേറെയുള്ള സ്ഥലങ്ങളിലായിരിക്കും റിപ്പോർട്ട് വെച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ ക്ലീനസ്റ്റ് സിറ്റി ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് നോക്കുമ്പോഴും അതൊക്കെ തെറ്റായിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് ഇൻഡോർ മധ്യപ്രദേശിൽ അതെന്തോ ആണ്. പക്ഷേ നാഗാലാൻഡിലൊക്കെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാണ്ടല്ലോ അവർ എന്താ പറയുക, പ്ലാസ്റ്റിക് പോലും യൂസ് ചെയ്യാതെ അവർ അവരുടേതായ എന്താ പറയുക ഓലയൊക്കെ വെച്ച് കൊട്ട പോലെ അവർ ഓരോ ഗ്രാമങ്ങളിലും ഓരോ ഏരിയയിലും പ്ലാസ്റ്റിക് പോലും കാണില്ല. അവരത് അവിടെ ഡിസ്പോസ് ചെയ്യും പ്രോപ്പറായിട്ട്. ആ കാര്യങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റൊക്കെ കംപ്ലീറ്റ്ലി പ്രോപ്പറായിട്ട് അവർ ചെയ്യുന്നു, ഭയങ്കര ഹൈജീനിക്കായിട്ടും എല്ലാം ചെയ്യുന്നു. അപ്പം അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ശരിക്കും അവിടെയൊക്കെയല്ലേ കൊടുക്കേണ്ടത്. അങ്ങനെ കംപ്ലീറ്റ്ലി ആ ഒരു നമ്മളുടെ ഒരു ഇത് ഓട്ടു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് മിസ്റ്റേക്ക് ആയിരിക്കും വരുന്നത്. പക്ഷെ ഞാൻ പറയുന്ന എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. ഓക്കെ, നമ്മൾ ന്യൂസിലൊക്കെ ചെറിയൊരു പോർഷൻ അല്ലേ കാണുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും അതിക്രമങ്ങൾ കൂടാനുള്ള കാരണം ശക്തമായ നിയമങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? പക്ഷേ ആഫ്രിക്കയിൽ അങ്ങനെ ഒരു നിയമമോ അങ്ങനെ ഒരു ഇതും ഇല്ല. അവിടെ എന്തും നമുക്ക് ചെയ്യാം അങ്ങനെയാണ്, പക്ഷെ അവിടെ അതില്ല. എനിക്ക് തോന്നിയത് നമ്മൾ പണ്ടേ തൊട്ടേ അങ്ങനെ ജീവിച്ച് വളർന്നൊരു സാഹചര്യം അതുകൊണ്ട് എനിക്ക് തന്നെ ഞാൻ തന്നെ ആലോചിച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഉത്തരമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഞാനും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എന്തായിരിക്കും ഇങ്ങനെ ഈ ചെറിയ കുട്ടികളെയൊക്കെ ചെയ്യുന്നില്ലേ. അപ്പം പലരും പറയും പെൺകുട്ടികളുടെ വസ്ത്രധാരണ കാരണമെന്നൊക്കെ പറയുമല്ലോ. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത് ഈ 8 വയസ്സിന് താഴെയുള്ളവരെ വരെ പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിക്കുന്നു. അപ്പോൾ അവരിൽ എന്താണ്, അവരുടെ ശരീരം വളരുന്നേ ഉള്ളൂ, വളരാൻ തുടങ്ങുന്നേ ഉള്ളൂ, അതായത് ബാല്യത്തിൽ യൗവനത്തിൽ എത്തിയിട്ട് പോലും ഇല്ല. അപ്പോൾ ആ ഒരു ടീനേജ് എത്തുന്നതിന് മുന്നേയും റേപ്പ് ഇവിടെ ഉണ്ടാവുന്നു. അപ്പം അതെന്തുകൊണ്ടാണ്, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാൻ നിൽക്കുവാണെങ്കിൽ അവർക്കൊന്നും ഉത്തരം ഉണ്ടാവില്ല, ഈ കമൻറ്റ് ചെയ്യുന്നവർക്കും അല്ലാതെ ഡിബേറ്റൊക്കെ അല്ലാതെ നടത്തുന്നവർക്കും. അപ്പം എനിക്ക് തന്നെ അറിയില്ല അത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. അപ്പം യാത്രകൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്തായാലും ആവശ്യമായിട്ടുണ്ടല്ലോ. സിനിമകൾ കാണാറുണ്ടോ? സിനിമകൾ കാണാറുണ്ട്, പക്ഷെ ഒരുപാടൊന്നും കാണാറില്ല. എന്താ ഇപ്പം യാത്രയുടെ ഇടയിൽ ഫോണിൽ അങ്ങനെ സിനിമ കാണാനുള്ള ഒരു ഇത് നെറ്റ്വർക്കും ഇതൊക്കെ വളരെ കുറവാണ്. പിന്നെ തിയേറ്ററിൻ്റെ കാര്യം എന്താ പറയുന്നത്, അപ്പോൾ ഇപ്പോൾ അവിടെ ജയിലറൊക്കെ ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ യുഗാണ്ടയിലാണ് ഉള്ളത്. അപ്പോൾ അവർ എല്ലാവരും കൂടെ പൈസ പിരിച്ചെടുത്തിട്ട് ഒറ്റ ദിവസം അല്ലെങ്കിൽ 2 ദിവസം വെറും 2 ഷോയൊക്കെ ഉണ്ടാവുള്ളൂ. അത്ര ആളുകളെ അവിടെ ഇന്ത്യൻസ് ഉണ്ടാവുള്ളൂ, മലയാളീസും തമിഴായിട്ടുള്ള ഇന്ത്യൻസൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് പോവുക. അപ്പോൾ ലാസ്റ്റ് അന്ന് ജയിലർ കാണാൻ അവർ വിളിച്ച സമയത്ത് എനിക്ക് പനിയായിട്ട് കിടക്കുമായിരുന്നു, ഞാൻ പോയില്ല. അങ്ങനെ സിനിമകൾ കാണുന്ന കുറവ്. പക്ഷെ നാട്ടിലിപ്പോൾ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ആഡിയക്സ് അങ്ങനെയൊക്കെ പോയി ഞാൻ കണ്ടു. അങ്ങനെ എനിക്കിഷ്ടമാണ് തിയേറ്ററിൽ സിനിമ കാണാനും. പിന്നെ ഫ്ലൈറ്റിൽ ഞാൻ എന്തെങ്കിലും പോകുന്നു, ഇപ്പം ഞാൻ തിരിച്ചിങ്ങോട്ട് വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ പഴയ ഏതെല്ലാം സിനിമ കാണാത്തുണ്ടെങ്കിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട്. കാരണം ഫ്ലൈറ്റിലൊക്കെ എനിക്ക് 6.5 മണിക്കൂർ ഒരു ഫ്ലൈറ്റ് ഉണ്ടായി, അത് കഴിഞ്ഞ് അടുത്ത ഷാർജയിൽ നിന്ന് കണക്റ്റിംഗ് ഫ്ലൈറ്റ് വീണ്ടും 4 മണിക്കൂർ ബാംഗ്ലൂർ, പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ആ ടൈമിലൊക്കെയാണ് ഞാൻ കാണുള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു ഇപ്പം ഞാനിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ തിയേറ്ററിൽ പോകാൻ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്. അപ്പം സിനിമ ഒക്കെ കാണുമ്പോൾ സിനിമയോടൊരു മോഹം എല്ലാവർക്കും ഉണ്ടാവും. സിനിമയിൽ അഭിനയിക്കാൻ തോന്നിയിട്ടുണ്ട് ഇപ്പോഴേ? ഇല്ല. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ അല്ലേ നടി ആരായിരിക്കും? അങ്ങനെ ചോദിച്ചാ എനിക്ക് തമിഴില് സൂര്യനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വേറെ ആരോടും അങ്ങനെ ഒരു, അപ്പൊ കാണുമ്പോ ഒരു മൂവി കാണുമ്പോ ഇപ്പൊ ഫഹദ് ഫാസിലിന്റെയോ അങ്ങനെ ആരുടെയിലൊക്കെ ഒരു മൂവി ഞാൻ കാണുവാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടും. അപ്പോ ആ ഒരു ക്യാരക്ടർ എന്താ പറയാ, ആ ഒരു ക്യാരക്ടറിനെ എനിക്ക് ഇഷ്ടപ്പെടുന്നു മേ ബി. പിന്നെ അവരുടെ ആക്ടിങ് ഒക്കെ നല്ലതാണെങ്കിൽ ആ നല്ലതാണ് എന്നൊരു ഇത് തോന്നും. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ഒരുപാട് ക്രേസ് ഇല്ല, അങ്ങനെ ഒരു ഫാൻ ബേസ് അങ്ങനത്തെ ഒരു ക്രേസ് ഇല്ല. അപ്പൊ ആഡിയക്സ് കണ്ടെന്ന് പറഞ്ഞു, അപ്പം എങ്ങനെയുണ്ട് ഇപ്പൊ അതിലൊരു പാട്ട് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ഷൈൻ നിഗമിന്റെ, അപ്പം എങ്ങനെയുണ്ട് ആ അഭിനയത്തെ എങ്ങനെയാ കാണുന്നത്? എനിക്ക് സിനിമ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇപ്പോൾ ഒരു നോക്കുവാണെങ്കിൽ ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു 5 സിനിമയൊക്കെ ആയിരിക്കും ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുന്നത്. അത്ര ഒരു സിറ്റുവേഷൻ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. നാട്ടിലെപ്പോഴാണ് വരുന്ന ഒരു 2 വട്ടമായിരിക്കും ഒരു വർഷത്തിൽ വരുന്നത്. അപ്പോൾ ആ ഒരു 2 വട്ടത്തിൽ അടുപ്പിച്ചൊന്ന് 2-3 സിനിമ കാണും അത്രേ ഉള്ളൂ.
അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമയിലെ അഭിപ്രായം പറയാനൊന്നും ഞാൻ ഇതല്ല. എന്നാലും ഷൈൻ്റെ ആ ഒരു ഫസ്റ്റത്തെ ഇത് കാണിക്കുന്നുണ്ടായി, സിനിമ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ പഴയ കാലം കാണിക്കുമ്പോൾ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ കൂടെയാണ് ഞാൻ പോയത്. അപ്പോൾ അവളോട് പറയുന്നത് എൻ്റെ അടിപൊളി ലുക്കായിട്ടുണ്ടല്ലോ, എനിക്ക് ആ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു എന്താ നൈസായിട്ടുണ്ട്, എനിക്ക് ആ ഒരു ഇത് ഒരു അട്രാക്ഷൻ തോന്നി. ഇതുവരെ എനിക്ക് അങ്ങനെ അങ്ങനെ പൊതുവാരോട് അങ്ങനെ തോന്നാത്ത, പക്ഷെ ആ ഒരു പഴയ ലുക്ക്. പക്ഷെ പുതിയതിലോട്ട് വന്നപ്പോൾ അത്രയ്ക്ക് ഇതായില്ല, പഴയതിൽ കുറച്ചുകൂടെ സ്ലിമ്മായിട്ട്. അപ്പം ഞാൻ നൈസാണെന്ന്. പിന്നെ പാട്ടും, പിന്നെ പൊതുവെ ഫൈറ്റ് ഒരുപാട് ഇഷ്ടമല്ലാത്ത ആളാണ്, പക്ഷെ അതിലെ ഫൈറ്റ് എനിക്ക് ഇഷ്ടമായി. ഞാൻ നയൻത്തിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കരാട്ടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പഞ്ചിങ്ങൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എന്താ പറയുക, അതൊക്കെ ഇങ്ങനെ റീകളക്ട് ചെയ്തു, എനിക്ക് വീണ്ടും ഒരു ക്രേസ്, അയ്യോ എനിക്കും കരാട്ടെ പഠിക്കണം. അന്ന് കുറച്ച് നാളെ ഒരു 4 മന്ത്സേ പഠിച്ചുള്ളൂ, അന്ന് പഠിച്ചിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇടിച്ചിടായിരുന്നു എനിക്കും ഇടിക്ക്. ആ ഒരു ഫീല്, ടെൻഡൻസി, അതെ ആ ഒരു ടെൻഡൻസി എനിക്ക് വീണ്ടും ഇങ്ങനെ ഞാൻ ഇങ്ങനെ റീകളക്ട് ചെയ്യുന്നു പഴയ മെമ്മറീസൊക്കെ. അപ്പൊ ഇനി കരോട്ട് പഠിക്കാൻ താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ, എനിക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ ഇഷ്ടമല്ല. പിന്നെ ഞാനിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ട്രാവൽ പാർട്ട്ണർ കരാട്ട ആയിട്ടുള്ള ആളാണെങ്കിൽ ഓക്കെ, എൻ്റെ കൂടെ ഒന്ന് ഡെയിലി ട്രാവൽ ചെയ്തിട്ട് പഠിക്കും. യാത്രയിൽ ഇഷ്ടപ്പെടുന്ന ധൈര്യക്കുറവുള്ള പെൺകുട്ടികളോട് എന്താ പറയാനായിട്ടുള്ളത്? അത് ആക്ച്വലി വീട്ടിൽ നിന്നാണ് നമുക്ക് പല ധൈര്യം. എനിക്കിപ്പോൾ എൻ്റെ കാര്യം വെച്ചാൽ ഞാൻ മറ്റുള്ളവരുടെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ധൈര്യം, എനിക്ക് പേടിയില്ലാത്തതിൻ്റെ റീസൺ എൻ്റെ വീട്ടിൽ തന്നെ അങ്ങനെ ഒരു പേടി എനിക്ക് തന്നിട്ടില്ല. ഇപ്പോൾ രാത്രിയായാൽ രാത്രി ഒറ്റയ്ക്ക് പോകാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, പെൺകുട്ടികളെ ആളുകൾ ഇങ്ങനെ ചെയ്യും, അങ്ങനെ അങ്ങനെ പറയാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. എന്തും ചെയ്യാൻ ഒരു പേടി, അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട്, വീട്ടിലങ്ങനെ കിട്ടാത്തതുകൊണ്ട് എനിക്കങ്ങനെ പേടിയില്ല. പക്ഷേ പലരുടെയും വീട്ടിൽ ഇങ്ങനെ ഓൾറെഡി ചെറുപ്പത്തിൽ സ്നേഹം ഇല്ലാണ്ടല്ല, പക്ഷെ അത് സൊസൈറ്റി ഇങ്ങനെയാണ് ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ പല പാരൻസും പാരൻറ്റിങ് റോങ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു വളർച്ചയിൽ, എന്താ പറയുക, ആ ഒരു മൈൻഡിനെയും എല്ലാത്തിനെയും ബാധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറേ പേരുണ്ട്, അവർക്ക് പേടിയാന്ന് പറയും. അപ്പം ഞാൻ ചോദിക്കും എന്താ പേടി, ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയാ ഒറ്റയ്ക്ക് പോകാൻ? അപ്പം ഞാൻ പറയും അതെന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ പറയും എന്നാൽ ഇന്ത്യക്ക് പുറത്ത്, ഇന്ത്യക്കാ ഇന്ത്യയിലെ ഉള്ളിലാ കുറച്ചുകൂടെ സേഫ്റ്റി കുറവ് എന്ന് എനിക്ക് തോന്നിയത് എന്ന് പറയാം. അപ്പൊ പറയും പുറത്തൊന്നും അങ്ങനെ പോവാ, അങ്ങനെ ഒരു ധൈര്യം ഇല്ല എന്ന് പറയണേ. ഞാൻ ചോദിക്കും ഇങ്ങനെ പലരോടും ഞാൻ ചോദിക്കാറുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന്. ചിലര് പറഞ്ഞത് ചെറുപ്പത്തിലുള്ള ചില ഇൻസിഡൻസ് അവരെ കൂടുതൽ അങ്ങനെ, എന്താ പറയാ, റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ താമസിക്കാൻ പോയപ്പോ പോലും അങ്ങനെ ഒരു ആ റിലേറ്റീവ്സിന്റെ അപ്പുറത്തെ വീടുകളിൽ നിന്നൊക്കെ അങ്ങനെയുള്ള മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഓർമ്മ വരുവാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ പലർക്കും പല റീസൺസ് ആണ്, പക്ഷെ എനിക്കെന്തുകൊണ്ടോ പേടിയില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ പോകുന്നു. ആക്ച്വലി ഞാനിപ്പോൾ ഇങ്ങനെ പോകാൻ ആഗ്രഹമുണ്ട് എന്ന് ആരെങ്കിലും എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ പറയും ഇപ്പം നാളെ തന്നെ നീ നോർത്ത് ഇന്ത്യയിൽ പോവാണെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആദ്യം നമ്മളുടെ ജില്ല ഏതാണോ ആ ജില്ലയിലെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പയ്യെ ഒറ്റയ്ക്ക് പോയി നോക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മളുടെ, ഇപ്പോൾ ഞാൻ പാലക്കാടാണ്, നെക്സ്റ്റ് തൃശ്ശൂരോ മലപ്പുറമോ അങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. പിന്നീട് പുറത്ത് ഇപ്പോൾ കേരളം മൊത്തം ഒന്ന് കറങ്ങിയിട്ട് പയ്യെ തമിഴ്നാട്, അങ്ങനെ 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 പോകുമ്പോൾ ഞാൻ അങ്ങനെയാണ് പോയത്. എനിക്ക് പേടി വണ്ടേ ഇല്ല ഇപ്പം എവിടെ പോകാനും. പക്ഷെ എന്നാൽ പോലും ഞാൻ, നമുക്കറിയില്ലല്ലോ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പയ്യെ പയ്യെ അനുഭവിച്ചറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്ത് പോയി പിന്നെ ഒരു തമിഴ്നാട്ടിൽ പോകുമ്പോൾ അവിടുത്തെ രണ്ട്, അതും കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ മുകളിലേക്ക് നമ്മൾ മാപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കയറുമ്പോൾ തന്നെ ഡിഫറൻസ് നമുക്ക് ഒരുപാടായിരിക്കും. അപ്പോൾ പിന്നെ സേഫ്റ്റി ഇഷ്യൂസ് കൂടുതൽ, നമ്മളിവിടത്തേക്കാൾ സേഫ്റ്റി ഇഷ്യൂസ് പകൽ ടൈമിലും കൂടെ, നമ്മുടെ കേരളത്തിലൊക്കെ പകൽ പിന്നെയും സേഫാണ്, ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത് സേഫാണ്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ പട്ടാപ്പകൽ നമ്മളെന്തും ചെയ്യും, അങ്ങനെ ആ ഒരു ഇതായിരിക്കും. അപ്പോൾ ഞാൻ അവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ ആ ടൂൾസൊക്കെ എപ്പോഴും എൻ്റെ കൂടെ തന്നെ വെക്കും. മറ്റേത് എന്താ പറയുക, ഞാൻ ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കര സേഫ് ആയിട്ടാണ് തോന്നാറ്. അവിടെ ആൾക്കാരൊന്നും ഒന്നും ചെയ്യില്ല, റേപ്പിൻ്റെ റേറ്റ് പോലും അവിടെ ഇല്ല. അപ്പോൾ ഭയങ്കര സേഫ് ആയതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി, എൻ്റെ ഒരു സേഫ്റ്റിയെപ്പറ്റി ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. സേഫ്റ്റിയെപ്പറ്റി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അനിമൽസിൻ്റെ നിന്ന് അറ്റാക്ക് ഉണ്ടാവുമോ, അല്ലാന്നെങ്കിൽ എന്താ പറയുക,
ആ ഒരു വെദർ കണ്ടീഷൻ, മഴ, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്താ പറയുക, ഇപ്പോൾ ഒരു അഡ്വഞ്ചർ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കും. ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ നമുക്കൊരു മനുഷ്യൻ നമ്മളെ വന്ന് എന്തെങ്കിലും ചെയ്യുമോ അങ്ങനെയില്ല. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അവർ നോക്കുന്നത് മാക്സിമം. പക്ഷേ അവിടെ റോബറി ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണ് കാര്യങ്ങളൊക്കെ നമ്മൾ സേഫ് ആയിട്ട് വെക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ അത് ഇന്ത്യനെക്കാട്ടിലും അവിടെ കൂടുതലാണ്. അത് മാത്രമാണ് ഒരു പ്രശ്നമുള്ളൂ. പേടി എന്ന് പറഞ്ഞ സാധനം പയ്യെ പയ്യെ നമ്മളത് മാറ്റേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് പേടിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ഭയങ്കര പേടിയാണ്. എനിക്ക് അക്വഫോബിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് എന്തോ ഒരു ഒരു ഇത് വരുവാണ്. അതെനിക്കറിയില്ല. അത് ഞാൻ എത്ര മാറ്റാൻ ശ്രമിച്ചിട്ടും എന്നാലും ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങും. പക്ഷെ ഒരുപാട് ഡീപ്പിലേക്ക് പോയില്ല എന്ന് മാത്രം. സ്ത്രീകളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ സ്ത്രീകളെ കൊണ്ട് പോകാൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. ഭയങ്കര അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സൈക്കിൾ ചവിട്ടുമ്പോഴാണെങ്കിലും കുറച്ചും കൂടെ ആരോഗ്യപരമായിട്ടുള്ള ശ്രദ്ധകൾ വേണമല്ലോ. ഇപ്പോൾ പറയുന്നത്ര ഭക്ഷണവും കാര്യങ്ങളില്ല, പിന്നെ പീരീഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? എനിക്ക് പീരീഡ്സിൽ എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് ഇതുവരെ ഒരു പ്രോബ്ലംസും ഇല്ല. എനിക്കങ്ങനെ പെയിനോ മൂഡ് സ്വിങ്സോ അങ്ങനെ ആങ്കർ ഇഷ്യൂസോ ക്രാവിങ്സോ ഇതൊന്നും എനിക്കില്ല. എനിക്ക് പിന്നെ 2 days ആ പീരീഡ്സ് ഉള്ളൂ. അത് വരുന്നതും പോകുന്നതും ഞാൻ അറിയുന്നില്ല. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നു, അത് യൂസ് ചെയ്യുന്നു. ആ ഒരു 2 days എല്ലാ ഡേയ്സിലെയും പോലെ ആ ഒരു ഡേയ്സും എനിക്ക് നോർമലായിട്ട് കടന്നു പോകുന്നു. അതിൻ്റേതായ ഒരു ഇഷ്യൂസും ഇല്ല. ഈവൻ റെഗുലറായിട്ടായിരിക്കും പീരീഡ്സൊക്കെ വരുന്നത്. അങ്ങനെ റെഗുലാരിറ്റി അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അതൊരു പീരീഡ്സ് എന്ന് പറയുന്നത് അതാണ്. എനിക്ക് പല സമയത്തും പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ആൺകുട്ടിയെ പോലെയല്ലോ, നീ പെൺകുട്ടിയല്ലേ എന്ന് പറയുമ്പോൾ എന്താ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇതെനിക്കത് എനിക്കതൊരു പ്രശ്നമായിട്ടില്ല. അത് തന്നെ അത് ഇങ്ങനെ ഒരു ഒരു മെൻസ്ട്രൽ പീരീഡ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് എനിക്കൊരു ഡിഫിക്കൽട്ടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പലരും ഡിഫിക്കൽട്ടി പറയുമ്പോൾ പോലും എനിക്ക് മനസ്സിലാവില്ല. ചിലരുടെയൊക്കെ റീല് ഞാൻ കണ്ടിട്ടുണ്ട്, ആ ഒരു പെയിൻ ആൺകുട്ടികൾക്ക് അറിയില്ല, അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ പെണ്ണാണ്, എന്നിട്ടും ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലല്ലോ. ഞാൻ ചിലത്തിലൊക്കെ പോയി കമൻറ്റ് ചെയ്യാറുണ്ട്, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ളത്. ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തില്ല. ഈവൻ മൈൽഡായിട്ട് പോലും ഞാൻ എക്സ്പീരിയൻസ് ഇല്ല. ഈ ഒരു വയറുവേന പോലും എനിക്ക് ക്രാമ്പിങ് അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് അങ്ങനത്തെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഇല്ല. അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ട്രാവലിൽ വന്നാൽ, ഫുഡ് പോയ്സൺ കാര്യങ്ങളൊക്കെ വന്നാലാണ് ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി കാണാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും രാജ്യമുണ്ടോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് സേവിങ്സ് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല, ലോകം മൊത്തം എനിക്ക് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ ദിവസവും ഓരോ ഇൻഫോർമേഷൻസ് ഞാൻ എപ്പോഴും കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഓരോ രാജ്യത്തെ പറ്റി ആര് എവിടെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഞാൻ അപ്പം തന്നെ എൻ്റെ നോട്ട് പാഡിലെല്ലാം ആഡ് ചെയ്ത് വെക്കും അവിടുത്തെ ഓരോ ഇൻഫോർമേഷൻസും. കാരണം നമുക്ക് നാളെ ഒരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നേ പ്രിപ്പയർഡ് ആയാലാണ് നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. അവിടുത്തെ റൂൾസ്, അവിടുത്തെ എന്താ പറയുക ഫിനാൻഷ്യൽ ഇത്, അവിടുത്തെ എത്ര പൈസയാവും, അവിടുത്തെ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്ക് എൻട്രി ഫീസ്, നമ്മൾ ഫോറിനറാണല്ലോ, അതിൻ്റേതായ ഇത്, ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചാൽ ഏകദേശം നമുക്കൊരു ഐഡിയ ഉണ്ടാവും എത്ര ബഡ്ജറ്റ് ആവും. ആ ബഡ്ജറ്റിൻ്റെ ഒരു പകുതിയെങ്കിലും ഉണ്ടെങ്കിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓൾറെഡി ഇങ്ങനെ നോക്കി വെക്കും. അങ്ങനെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ അങ്ങനെ എനിക്കില്ല. എനിക്ക് എല്ലാവിടെയും പോകണം. എന്നിട്ടേ ഇനി നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് ഉത്തരം തരാൻ പറ്റൂ, അതായത് പോയതിൽ ഏറ്റവും അടിപൊളി കൺട്രി ഏതാണെന്നുള്ള ഉത്തരം എനിക്ക് 197 രാജ്യങ്ങളും പോയാലേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നിലവിൽ 13 രാജ്യങ്ങൾ കവർ ചെയ്ത് കിടക്കുവാണ്. തുടങ്ങിയിട്ടുള്ളു. അപ്പം ടൂറിസമാണ് മെയിൻ എല്ലാം കൊണ്ടും. അപ്പം കേരളത്തിലെ ടൂറിസത്തെ പറ്റി എന്താണ് അഭിപ്രായം? എന്താണ് കേരളത്തിൽ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പണ്ടാണ് കൂടുതലും അധികം അറിവ് ആയി തുടങ്ങുന്നതിൻ്റെ മുന്നുള്ളപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേരളത്തിൽ യാത്ര ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ പല സമയത്ത് എനിക്ക് തോന്നി, എന്താ പറയുക, ഈ ചില സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ വേറെ സ്ഥലത്തൊക്കെ കുറേ പോയിട്ടുണ്ടല്ലോ, അതുപോലത്തെ സിമിലർ ആയിട്ടില്ലേ, അപ്പോൾ ആ ഓപ്ഷൻ ഇവിടെ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന്. ഇപ്പം ഞാൻ തായ്ലൻഡ് പോയപ്പോൾ അവിടെ എല്ലാം ഈ ക്രൂയിസ് ഉണ്ടല്ലോ, UAE-യിലും ഒക്കെ ഉണ്ട് അത്. അപ്പോൾ ഫുഡൊക്കെ ആയിട്ട് ബോട്ടിൽ ഇങ്ങനെ പോകുന്ന ആ ഒരു സിസ്റ്റം നമ്മുടെ ആലപ്പുഴ ഹൗസ് ബോട്ട് ഉണ്ട്. എന്നാലും നൈറ്റ് അങ്ങനെ ഒരു നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫുഡ്, ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഇതൊന്നും ഇല്ലല്ലോ. പക്ഷെ അതിനുള്ള സ്കോപ്പൊക്കെ ഹൈ അല്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ കുറേ കാര്യങ്ങൾ പല സ്ഥലങ്ങൾ കാണുമ്പോൾ, ഇപ്പോഴൊക്കെ പിന്നെയും കയാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് സ്റ്റാർട്ടായിട്ടുണ്ട്, ക്യാമ്പിങ്ങും ഇതൊക്കെ. അത് പക്ഷേ റീസെൻ്റ്ലി ഒരു ഈ ആഫ്റ്റർ കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നി അതൊക്കെ അതിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഈ ടൂറിസം അവർ നോക്കുവാണെങ്കിൽ കുറേ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടെ ഒക്കെ അതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ഇൻകമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല ഐഡിയാസും ഇങ്ങനെ ഓരോ സ്ഥലം കാണുമ്പോൾ ഞാൻ വേറെ സിമിലർ ആയിട്ടുള്ള
ഇവിടെ മാത്രം ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ളൂ. പിന്നെ നൈറ്റിലൊന്നും നമുക്കൊരു എന്റർടൈൻമെന്റ് ഇല്ലല്ലോ, അങ്ങനെ പുറത്ത് അങ്ങനെ ഇപ്പോഴാണ് ഫുഡ് മാത്രം അറ്റ്ലീസ്റ്റ്. അതെ, നമുക്ക് ഇപ്പൊ എനിക്ക് ഇവിടെ അത് എറണാകുളത്തൊക്കെ ഉള്ളൂ, പാലക്കാടൊക്കെ ചിലപ്പോ ഒരു 2-3 മണിക്കൊക്കെ ഫുഡ് കിട്ടണമെങ്കിൽ ചിലപ്പോൾ ഒരു ആ ഒരു എന്തായാലും 10-40 കിലോമീറ്റർ എവിടെയെങ്കിലൊക്കെ പോയ ഒരു ചെറിയൊരു തട്ടുകടയൊക്കെ കാണാൻ കിട്ടുള്ളൂ. എറണാകുളത്ത് ആയതുകൊണ്ടാണ് പിന്നെ ഒരുപാട് കടകളിലൊക്കെ 24 hours കടകൾക്കൊക്കെ ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ ഈവൻ ഒരു ഫുഡ് പോലും ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ആഫ്രിക്കയിലൊക്കെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ നൈറ്റ് ലൈഫാണ് മെയിൻ ആയിട്ടുള്ളത്. ഈവൻ പാർട്ടീസൊക്കെ 12 മണിക്ക് ശേഷമാണ് കംപ്ലീറ്റ്ലി ആളുകൾ വരുന്നത്, കാരണം അപ്പോഴാണല്ലോ അവരൊന്ന് ഫ്രീ ആവുന്നത്. അവർക്ക് വെള്ളി ശനി ഞായർ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ എന്താ പറയുക, ഫ്രസ്ട്രേഷനും നമ്മളെ ജോലി തിരക്കൊക്കെ മാറ്റിവെച്ച് റിലാക്സ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. അപ്പം ആ ഒരു 3 days ടൂറിസ്റ്റിക് സ്ഥലങ്ങളായാലും എന്താ പറയുക, ഇപ്പോൾ ഇംഗ്ലീഷ് മൂവീസൊക്കെ എല്ലാവിടെയും ഉണ്ട്, അപ്പോൾ തിയേറ്റേഴ്സിലായാലും മോൾസിലായാലും എല്ലാവിടെയും റഷ് ആയിരിക്കും. അപ്പം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താ പറയുക, അവർ അവരുടെ ലൈഫിൽ അവരൊരു ടൈം ഇതാക്കുന്നുണ്ട്, ആ ഒരു എൻ്റർടൈൻ. പക്ഷേ ഇതൊക്കെ സിറ്റിയിൽ മാത്രമേ ഉള്ളൂ, സിറ്റി വിട്ട് കഴിഞ്ഞാൽ ലൈഫ് കംപ്ലീറ്റ്ലി വേറെ. വെള്ളവും ഭക്ഷണവും ഇല്ലാത്ത ആളുകളുണ്ട്, ഒരു നേരത്തെ ഭക്ഷണം എങ്ങനെ ഒപ്പിക്കും എന്നാലോചിക്കുന്ന ആളുകൾ, ആ സെയിം കൺട്രിയിൽ തന്നെ ജീവിതം ആസ്വദിക്കുന്ന ആളുകളും അങ്ങനെ ഒരു മിക്സ്ഡ് ആയിട്ട്. പക്ഷെ മിഡിൽ ക്ലാസ് ഫാമിലീസ് അങ്ങനെ അത് വളരെ കുറവാണ് അവിടെ, ഒന്നുമില്ലേ ഹൈ അല്ലേലോ അങ്ങനെയുള്ളൊരു ആളുകളാണ് കൂടുതൽ അവിടെ. ഇപ്പം അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോഴാണ് ഞാൻ പട്ടായ എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി കേൾക്കുന്നത്. അപ്പം പട്ടായയിൽ കൂടുതലും നമ്മൾ സെക്സ് ടൂറിസമാണ് പ്രൊമോട്ട് ചെയ്യണത്. അപ്പോൾ ആ പട്ടായയിൽ അത്തരത്തിലുള്ള ഈ സെക്സ് ടൂറിസത്തിനെ പറ്റി എന്താണ് അഭിപ്രായം? അതെന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ കുറേ സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പക്ഷേ നമ്മൾക്ക് അവിടെ പോയാൽ ഭയങ്കര വാല്യൂ കുറവാണ്. നമ്മൾ ഇന്ത്യൻസ് ആണെന്ന് പറയുമ്പോൾ അവിടെ പല സ്ഥലങ്ങളിലും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാവും, നോ ബാർഗെയിനിങ് ഫോർ ഇന്ത്യൻസ്, നോട്ട് അലോഡ് ഇന്ത്യൻസ് എന്നൊക്കെ പല സ്ഥലങ്ങളിലും ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവിടെ പോയിട്ട് ഇന്ത്യൻസ് പല രീതിയിൽ അവരായിട്ട് മോശം രീതിയിൽ സംസാരിക്കുന്നതും പിന്നെ ബാർഗെയിൻ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കുന്നതൊക്കെ ആയതുകൊണ്ടാണ് അവരങ്ങനെ. അപ്പോൾ ഈ പട്ടായ എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യൻസാണ്. മലയാളീസിനെ ഒരുപാട് കാണാൻ പറ്റും, പക്ഷെ ഇന്ത്യൻസ് നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യയിലുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അവിടേക്ക് ആളുകൾ വരുന്നുണ്ട്. പക്ഷേ പട്ടായ പോലെ തന്നെ ഇപ്പോൾ ഫുക്കറ്റ്, ക്രാബി ഇതൊക്കെ തായ്ലൻഡിൽ തന്നെ ഒരു പല ഭാഗങ്ങളാണ്, ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഇതേപോലത്തെ സെക്സ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഇന്ത്യൻസ് അല്ല, അല്ലാത്ത ഫോറിനേഴ്സാണ്, US UK ഓസ്ട്രേലിയയൊക്കെ ഉള്ള ആളുകളാണ്. ഞാൻ അവിടേക്കും 2 സ്ഥലവും പോയിട്ടുണ്ടായി. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെയൊക്കെ പോകുമ്പോൾ പാർട്ടിയിൽ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു രീതിയില്ലേ, ആ ഒരു ഹോസ്പിറ്റാലിറ്റി എന്താ അല്ലാത്ത ഫോറിനേഴ്സിന് കൂടുതൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പട്ടായയിൽ പോയപ്പോൾ അവർക്ക് വലിയ ഇതൊന്നും ഇല്ല, ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിലായിരുന്നു ഇന്ത്യൻസ് എന്താ പറയുക. പിന്നെ പൈസ ചിലവാക്കുന്നതിലും പൊതുവെ നമ്മൾ കുറച്ച് പുറകിലോട്ടാണ്, അതായത് ടൂറിസത്തിൻ്റെ പേരിൽ അധികം പൈസ ഇതാവില്ല. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് അധികം പൈസ ചിലവാകുന്നൊരിതാണ്. അപ്പോൾ ഫോറിനേഴ്സിന് അങ്ങനെ ഒരു ഇതില്ല, അവർ കൂടുതൽ ക്യാഷ് ഇതാക്കും. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ കുറച്ച് അവിടെ നിന്ന് പരിചയപ്പെട്ട ഫോറിനേഴ്സിൻ്റെ കൂടെയൊക്കെ ആ പാർട്ടിക്ക് ഈ ഫുക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ പോയിട്ടുണ്ടായത്. അപ്പം അതുകൊണ്ട് ഈവൻ അവർക്ക് മനസ്സിലാവും നമ്മളൊരു സ്കിൻ ടോണൊക്കെ കാണുമ്പോൾ ഇന്ത്യൻസ് ആണ് എന്ന്. പക്ഷെ എന്നാലും ഇപ്പം നമ്മൾ ശ്രീലങ്ക ഉള്ളവരും അവരൊക്കെ നമ്മൾക്ക് ഒരു സെയിം ഒരു സ്കിൻ ടോൺ ആയതുകൊണ്ട് അധികം മനസ്സിലാവില്ല. അപ്പോൾ പട്ടായയിൽ എന്താ പറയുക, അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ പലരും വേറൊരു രീതിയിലാണ് അവിടേക്ക് പോകുന്നത്. പക്ഷേ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷേ അത് ഒരു സ്ഥലത്ത് മാത്രമേ അങ്ങനെ ഉള്ളൂ, ബാക്കി കുറേ സ്ഥലങ്ങളിലും കൂടെ അങ്ങനെ വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ റേപ്പും അങ്ങനെ മേ ബി എല്ലാം അല്ല പറയുന്നത്, ചെറിയ രീതിയിലുള്ള റേപ്പുകളൊക്കെ ഉണ്ടല്ലോ. റേപ്പ് എന്ന് പറയേണ്ട ഒരു സെക്ഷൽ അബ്യൂസിങ് ഉണ്ടാവുമല്ലോ, ആ അബ്യൂസിങ് അത് എന്ന് പറയുമ്പോൾ ഒരു ഒന്നും കിട്ടുന്നില്ല. പല ഇപ്പം ആൺകുട്ടികളുടെ ഇതാണ് മെയിൻ പ്രശ്നം, പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതൊക്കെ, അതെ അങ്ങനൊരു ഇത് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പൊതുവെ എന്താ പറയുക, എല്ലാവർക്കും ഒരു സെക്ഷുവൽ എന്താ പറയുക ആ ഒരു അട്രാക്ഷൻ എല്ലാവർക്കും ഉള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ വരും അങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ. അപ്പം അതുകൊണ്ടൊക്കെ അപ്പം അത് തീർക്കുന്നത് ഇങ്ങനൊരു സാഹചര്യം അവർക്കില്ല, കല്യാണം കഴിക്കാനും സാഹചര്യം ഇല്ല, അല്ലാത്ത സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു മനുഷ്യനൊരു ഫ്രസ്ട്രേഷൻ കൂടുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഇതുപോലുള്ള ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, അതൊക്കെ കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല.
അപ്പം അരുണിമയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. ഇനിയും എല്ലാ രാജ്യങ്ങളും 137 രാജ്യങ്ങളും കവർ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇരുന്ന് സംസാരിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കട്ടെ. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.